ചെറുപ്പക്കാർ ഇനി വീട്ടിലില്ലാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് റവയും 1 കപ്പ് അരിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ശർക്കരയുടെ 1/2 ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഉണ്ണിയപ്പത്തിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 2 പഴവും കൂടി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 2 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഏലക്കായും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കരയൊന്ന് പൊടിച്ചു വെച്ചു. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയൊന്ന് ഉരുക്കി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഇവിടെ ചെറുതായിട്ട് കുറച്ച് തേങ്ങാക്കുത്ത് നമ്മുടെ ഉണ്ണിയപ്പത്തിലേക്ക് ചേർക്കാൻ വേണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാവാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങയെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീരെ ചെറിയതായിട്ട് വേണം നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മുടെ പൊടിയെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റവയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര ഏലക്കയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതും കൂടെ നമ്മൾ ആ ചേർത്ത് വെച്ചിരിക്കുന്ന പൊടികളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ തേങ്ങ മാത്രം ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന പഴം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ പഴത്തിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമ്മുടെ പൊടികളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കാൻ വെച്ചിരുന്ന ആ ശർക്കരയുടെ ആ പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ആ ബാറ്ററിൻ്റെ ഒരു പാകം കറക്റ്റാക്കിയതിന് ശേഷം പിന്നീട് വെള്ളം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആ ശർക്കരപ്പാനി വെച്ച് തന്നെയാണ് ഇതെല്ലാം മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. കട്ട പിടിക്കാതെ ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ബാറ്റർ കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഴം 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഉണ്ണിയപ്പത്തിന് നന്നായിട്ട് എണ്ണ പിടിക്കും. നമ്മുടെ മാവിനെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് സമയം നമുക്കിതിനെ അടച്ച് ഒന്ന് മാറ്റി വയ്ക്കാൻ വേണമെങ്കിൽ. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ചതാണ് ഇത്. അപ്പോൾ നല്ല ഈ ഒരു പാകമാണ് നമ്മുടെ മാവിനുണ്ടായിരിക്കേണ്ടത്. നമുക്കിനി ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മാവിനെ ഒരു ചെറിയ സ്പൂണോ കുഴിയുള്ള ചെറിയ തവിയോ ഉപയോഗിച്ച് കുറച്ച് വീതം 1 സ്പൂണ് 2 ആയിട്ടൊക്കെ നമുക്ക് ഒഴിക്കാം. അത്ര ചെറുതായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ അച്ചിലൊഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് കുറച്ച് കുറച്ച് മാവായിട്ട് വേണം നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡൊന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. തീയ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഷേപ്പിനൊക്കെ ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ടേസ്റ്റൊക്കെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവിനെയും കൂടെ എണ്ണയിലേക്ക് ചെറിയ ചെറിയ ബൗൾസായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനെയും നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇനി ഉണ്ണിയപ്പക്കാരം ഇല്ലാത്തവർക്കും വീട്ടിൽ നമുക്ക് ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ചെറിയതായിട്ട് ബൗൾസായിട്ട് മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഈ ഉണ്ണിയപ്പത്തിന്. അപ്പോൾ ഇത് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് നിങ്ങളെ ഒന്ന് പീസാക്കി കാണിക്കാൻ പറ്റിയില്ല എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.